ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാരാന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്ന് പറയാം ഒരു ഗവർണറുടെ പേര് പണ്ടൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഗവർണറുടെ പേരുന്ന എല്ലാവർക്കും ഒന്നും അറിയില്ല ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബാക്കി ഗവർണർമാർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ചേട്ടാ ഞാനിങ്ങനെ ഒരു പദവിയിലാണ് ഇരുന്നത് എന്നുള്ളത് മറ്റേതെന്ന് അറിയോ എല്ലാവരും നിയമത്തിൻ്റെ പരിധിയിൽപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള സി പി എം ഞങ്ങളെ അഴിമതി അന്വേഷിക്കാൻ അവരുടെ പരിധി ഞങ്ങളെ പെടുത്തരുത് അതിന് മേലെയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഭയപ്പെടാനുള്ളത് അവർക്ക് ചെപ്പടിയും പിപ്പിടിയും പിപ്പിടിയുമൊക്കെയായി ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം രാജൻ ജോസഫ് നമ്മൾ കാണുന്നു ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം അദ്ദേഹം സ്വന്തമായി വി സി നിയമനങ്ങൾ നടത്തുന്നു രാജിവെക്കാത്ത വി സിമാർക്കെതിരെ അത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു ഗവർണർ അങ്ങ് ഇളകിയാടുകയാണ് അതെ അതെ അത് ഫിറോസ് പറഞ്ഞതിനകത്ത് ഒരു ഫാക്ച്വലുണ്ട് വി സി നിയമന സ്വന്തമായിട്ട് നടത്താമെന്നുള്ള താല്പര്യം അദ്ദേഹം ഇന്ത്യൻസ് വരെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ട് കേരള വി സി ഐ അദ്ദേഹം ഈ ആരോഗ്യ സർവകലാശാല വി സിയെ നിയമിച്ചിട്ടുള്ള വാർത്തയാണ് ഞാൻ പറഞ്ഞത് അത് പിന്നെ പുള്ളിയുടെ അനിഷ്ടപ്രകാരമുള്ളൊരു സാധനമല്ല അതിനകത്തുള്ളത് കാരണം നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് ചില പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് വേറെ ഒന്ന് റോസ് തുടങ്ങി വെച്ചെടുത്ത് ചെപ്പടി ചെപ്പിടി കാണിച്ചാൽ പിപ്പിടി കാണിക്കും എന്ന് പറഞ്ഞ പ്രയോഗം ആദ്യം തുടങ്ങി വെച്ച് പിണറായി വിജയനാണ് അതേ സാധനം എടുത്തിട്ട് മലയാളത്തിൽ ചപ്പടി വിദ്യ കാണിച്ചാൽ ഞാൻ പിപ്പിടി വിദ്യ കാണിക്കുന്നുള്ളത് പറയുന്നു പിടി വിദ്യ ഈ പിപ്പിടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ സംസാരിക്കുന്ന മലയാളികളുടെ ഒരു ഗതികൾ ആലോചിക്കണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ഗവർണറും പിപ്പിടിയും ചപ്പടിയും കളിച്ചുകൊണ്ടിരിക്കുക ഇത് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ സ്ഥാനം രണ്ടാം ടൈമിൽ സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ ഇതിനേക്കാൾ മോശപ്പെട്ട സാധനം സുധാകരനും പിണറായി കൂടായിരുന്നു ഇത് വരെ കോളേജിൽ പീഡി കുടിക്കുമ്പോൾ ഗുസ്തി പിടിച്ച കഥയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് രണ്ട് പേരും ഓരോ മണിക്കൂർ പത്രസമ്മേളനം ലൈവായിട്ട് കേരളം മുഴുവൻ ഏറെ ചെയ്യുക ഇവരുടെയൊക്കെ കാലത്ത് ജീവിക്കേണ്ടി വരുന്ന നമ്മളെ ഗതികേടാണ് അതിപ്പോൾ എന്തായാലും ഗവർണറാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പിന്നെ മുമ്പ് സുധാകരൻ ആണെങ്കിലും ഒക്കെ അവരിയ്ക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തിൻ്റെ മറ്റ് കുറയ്ക്കുകയാണ് ഇതെന്നുള്ള ഇത്തരം പരാമർശങ്ങളിലൂടെയുള്ളത് അപ്പോൾ ഈ വിഷയത്തിനകത്ത് വരുമ്പം ഇത് ഇത്രയും ഭക്ഷണാക്കിയതിനകത്ത് നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് വലിയ പങ്കുണ്ട് ഇത് ഗവർണറെ പേഴ്സണലായിട്ട് പ്രൊവോക്ക് ചെയ്തത് അവരാണ് പലപ്പോഴും ഇതിനു മുമ്പുള്ള വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഒരു വി സി കത്തെഴുതിയപ്പോൾ തന്നെ പണ്ട് ഗവർണർ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അതായത് മര്യാദയ്ക്ക് അത്തെഴുതാൻ അറിയാത്ത ആൾക്കാരായി വൈസ് ചാൻസലർ ആയിട്ടിരിക്കുന്നത് ഇതിന് വലിയ പ്രശ്നം ഇപ്പം ബയോഡാറ്റ എഴുതാൻ നമ്മളെ ഗ്രാജുവേഷൻ കഴിഞ്ഞ പിള്ളേർക്ക് പറ്റുന്നില്ല ബയോഡാറ്റ എഴുതാൻ ആയെങ്കിലും കൺസൾട്ടന്റ് നയിപ്പിക്കുന്നത് പിന്നെ അതിൽ ആ മേഖലയുടെ വിദഗ്ധരല്ല സ്വന്തം ഒരു ബയോഡാറ്റ ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ കഴിവുകൾ എന്താണ് എൻ്റെ സ്കിൽ എന്താണ് ഞാൻ ഏതിലൊക്കെ എലിജിബിൾ ആണ് എന്നുള്ള സാധനം പോലും എഴുതാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന പിന്നെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാണുണ്ട് പിള്ളേരെ കുഴപ്പമില്ല അത് അതെ അത് മനസ്സിലാക്കണം ഇപ്പം പിന്നെ ബിന്ദു എന്ന് പറയുമ്പോൾ ബിന്ദു ഈ ക്ലാഷ് ഇപ്പോൾ തുടങ്ങുന്നതല്ല ഫ്രിറസ് ആലോചിക്കുന്ന ടി എന് ശേഷം തെരഞ്ഞെടുപ്പ് പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയപ്പോഴാണ് ഇങ്ങനൊരു പദവിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് അതിൻ്റെ അധികാര മേഖലകൾ എന്തൊക്കെയാണെന്ന് ഇന്ത്യക്കാരൻ തിരിച്ചറിയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയപ്പോഴാണ് ഗവർണർ എന്ന് പറയുന്നത് റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർക്കും ചില പ്രിവിലേജസ് ഉണ്ട് ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇപ്പം ആർ ബിന്ദു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവർണറുമായിട്ട് കൂട്ടികളിക്കാൻ പോയി ഇത് മുമ്പ് ഇവർ തൃശ്ശൂരിൻ്റെ മേയറായിട്ട് ഇവരിന്നു ഇവരിന്നതിന് ശേഷം പിന്നെ കുറേ കാലത്തേക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയെ അന്ന് പിന്നെ ആർ ബിന്ദു അവിടുത്തെ കളക്ടറായിരുന്ന എം ബി നമ്മുടെ വിജയൻ ഐ പി എസിൻ്റെ ഭാര്യ എം ബി ഈ ഐ എസ് ഉദ്യോഗസ്ഥ ഇവരുമായിട്ട് ക്ലാഷായി അവർ അവസാനമാണ് സ്ഥലം മാറ്റം മാത്രുന്നു നിർബന്ധപൂർവ്വം അവരുടെ ആവശ്യപ്രകാരം അവരെ സ്ഥലത്തിന് സ്ഥലം മാറ്റം ചെയ്ത് കാരണം എന്നും പ്രശ്നം കലക്ടറും മേയറും തമ്മിൽ ഇപ്പോൾ ഈ ഒരു ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും വെച്ചുകൊണ്ട് നടന്നിട്ടൊരു ഭരണഘടനാ പദവിയിൽ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കിടയിൽ ഇത് പേഴ്സണൽ ഈഗോ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ മന്ത്രിമാരുമായിട്ടുള്ള പേഴ്സണൽ ക്ലാഷ് ഗവർണർക്കും ഈഗോ ഉണ്ട് ഇവർക്കും ഈഗോ ഉണ്ട് മുഖ്യമന്ത്രിക്ക് ഈഗോ ഉണ്ട് ഗവർണർക്കും ഈഗോ ഉണ്ട് മൊത്തത്തിൽ ഇവരുടെ ഈഗോ ക്ലാഷ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈഗോ ക്ലാഷിൻ്റെ ഏറ്റവും അവസാനത്തെ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതായത് ഇപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഞാനല്ല മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് ഉപയോഗിച്ച് ഞാൻ അല്ല എന്നൊക്കെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ ഗവർണർ നടത്തു നോക്കുന്നു രണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടി ചാനലിനും പത്രത്തിനും ഒന്നും ഇപ്പം ഗവർണറുടെ പത്രസമ്മേളനത്തിൽ കയറാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നാല് മാധ്യമങ്ങൾക്ക് ഇന്ന് ഗവർണറുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല പാർട്ടി കേഡർമാരായിട്ട് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരരുത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞൊരു സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിൽ നേരത്തെ ആർ ബിന്ദുവിൻ്റെ കാര്യം രാജൻ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കൂടുതൽ കളിച്ചാൽ മന്ത്രിസ്ഥാനം ഞാൻ റദ്ദാക്കി കളയുമെന്ന് നമ്മുടെ ഗവർണർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം വി എസിനെ വി എസിനെ വീട്ടിൽ പോയി സന്ദർശിക്കുക ചെയ്തിട്ടുണ്ട് അതേസമയം വിവാദങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല ഈ ഇതെല്ലാം നടക്കുമ്പോഴും ഈ വിവാദങ്ങളെല്ലാം നടക്കുമ്പോഴും സാമൂഹ്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മറ്റൊരു മുഖമായി ഒരു ആക്റ്റീവ് മുഖമായി മാറുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വിജയിക്കുന്നു എന്നുകൂടി നമുക്ക് കാണേണ്ടി വരുന്നു ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതാവായ വൈദികനെ അടക്കം വിളിച്ചുകൊണ്ട് ഒരു ചർച്ച അവർ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു അതായത് സർക്കാരും ഈ സമരസമിതിയും തമ്മിൽ വലിയൊരു ഫൈറ്റിൽ നിൽക്കുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ വലിയൊരു ഫൈറ്റിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഇത്തരം ചില ആക്ട് ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പെരുമാറുന്നു എന്ന് കൂടി നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാരാണെന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് ഒരു ഗവർണറുടെ പേര് പണ്ടൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഗവർണറുടെ പേരൊന്നും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഗവർണറെ അറിയാത്തവരാരും ഇല്ല എന്ന് കേരളത്തിൽ മറ്റുള്ളവരെക്കാൾ ഗവർണർ പിന്നെ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഗവർണർ ആക്ടിവ്സ് ആക്ടിവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഇപ്പോൾ മോഫിയ പർവീൻ വിസ്മയ ഇവരൊക്കെ പിന്നെ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഇവരുടെ വീടുകളിലെത്തുകയാണ് സ്വന്തം മകൾ നഷ്ടപ്പെട്ട് വേദനയോട് കൂടി തന്നെയാണ് ആ കുടുംബാംഗങ്ങളെ കാണുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ ഇപ്പോൾ ഈ സോഷ്യലായിട്ടുള്ള ഇഷ്യൂസ് റേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിവാഹ പ്രായം കുറിച്ചും പെൺകുട്ടികൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകേണ്ടത് െ കുറിച്ചും അവർക്ക് ജോലിയാണ് പ്രാധാന്യമുള്ളതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അല്ല ഒരു സമയത്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോകുന്നത് പോലും ഈ തരത്തിൽ എനിക്ക് തോന്നുന്നത് മുസ്ലിം സ്ത്രീ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാർത്ഥിനികളുടെയും മറ്റോ അവകാശവുമായി അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു ഒരു അവകാശം ഒരു അവകാശത്തെക്കുറിച്ച് പെൺകുട്ടികളുടെ പിന്നെ പ്രവിലേജ് എടുത്ത് കളയുന്നുള്ളതിനപ്പുറത്ത് ഒന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരനൊന്നും അല്ല മന്ത്രിയെ എനിക്ക് റദ്ദാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നേരത്തെ

പിന്നെ വളരെ പ്രമാദമായിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധിയുടെ പിന്നെ അന്തസത്ത അതിൻ്റെ എസൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി അന്നത്തെ പിന്നെ മറ്റേ മുസ്ലിം വ്യക്തിത്മ ബോർഡിലുള്ള ചില ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രീണനം എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആദ്യത്തെ ആൾ രാജീവ് ഗാന്ധിയാണ് മരിച്ചു പോയത് തീറ്റ് സത്യം സത്യമല്ലാതിരിക്കുന്നില്ല രാജീവ് ഗാന്ധി അതിനു വേണ്ടിയിട്ട് നിയമനിർമ്മാണം കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് കാരണം അത് മുസ്ലിം സ്ത്രീകളെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ ദുസഹമാക്കും അവരെ പിന്നോട്ടടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുള്ളി പുറത്തോട്ട് ഇറങ്ങുന്നത് ഫൈറ്റ് ചെയ്യുന്നത് അതിൽ തീർച്ചയായിട്ടാണ് അന്ന് ഇ എം എസും സി പി എമ്മും പിന്നെ സുർജിത്തും ജ്യോതിബസും ഒക്കെ ഇദ്ദേഹത്തെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ആര്യാഡ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് ഇദ്ദേഹത്തിന് അനുകൂലമായിരുന്നു കാരണം സെക്കുലർ ഫാബ്രിക്കിൽ നിൽക്കുന്ന ആൾക്കാർ മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതി ആവശ്യപ്പെടുന്ന ആൾക്കാർ അവിടെയായിരുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ വരുന്ന ഈ ഒരു റെവല്യൂഷൻ പത്ത് മുപ്പത് വർഷം മുമ്പ് നടക്കേണ്ടതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പുള്ളി എനിക്ക് മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ട മന്ത്രിസ്ഥാനം അല്ല വലുത് എനിക്ക് എൻ്റെ നിലപാടെ വലുതെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ച് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രി സ്ഥാനം രാജ്യം ഇവിടെ എങ്ങനെ പോയിട്ടും പക്ഷേ പുള്ളിക്കൊരു കുഴപ്പമുണ്ട് സമീപകാലത്തായിട്ട് പുള്ളി ചിലപ്പോൾ ചില സ്വാമിമാരുടെ അടുത്തും നമ്മുടെ അടുത്തും ഒക്കെ പോകുമ്പം അല്ലാതെ നമ്മുടെ മറ്റേ പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ മുമ്പിൽ ടി എൻ പ്രതാപൻ ഇങ്ങനെ നിന്നതുപോലെയുള്ളൊരു നൃത്തം വരുന്നുണ്ട് ആ ബോഡി ലാംഗ്വേജിനോട് എനിക്ക് പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഗവർണർ എന്നുള്ള പദവിയിലിരുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ഒരു വശത്ത് ഈ യാഥാസ്ഥിതികർക്കെതിരെ പോരടിക്കുമ്പോൾ അവിടെയും അത് ചെയ്യണം അപ്പം എന്ന് വെച്ചാൽ അതിനകത്ത് സംഘപരിവാർ പോളിറ്റിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇപ്പം ചെയ്യുന്നൊരു ബാർഗെനിങ്ങ് ആണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ദേശീയ മുഖങ്ങളായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരൊന്നും ഇപ്പോൾ ബി ജെ പിയിൽ ആണെങ്കിലും ഷാനവാസ് ഹുസൈൻ ആണെങ്കിലും ഒക്കെ ഒരു കോർണർ ചെയ്യപ്പെട്ട അവസ്ഥയിൽ നിന്നും ചിലപ്പോൾ ഉപരാഷ്ട്രപതി ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരാസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടതാണ് അത് വന്നില്ല അദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റിൽ കയറാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് കാരണം ഗുലാം നബി ആസാദ് നേരിട്ട് ബിജെപി പ്ലാറ്റ്ഫോമിലേക്ക് പോയില്ല അത് കാരണമെന്ന് വെച്ചാൽ കാശ്മീർ പഠിക്കാൻ ഏറ്റവും നല്ല ടാക്ടിക്സ് എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കി നിൽക്കുന്നതാണെന്നുള്ള ബിജെപിയുമായിട്ടുള്ള ധാരണയുടെ മാത്രമല്ല നരേന്ദ്രമോദിയുമായി ഒരു അടുത്ത ബന്ധം അതേ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആ സമയത്തൊക്കെ നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പിന്നീട് ഇദ്ദേഹം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ വിമർശിച്ചിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിക്കൊപ്പം അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏതാണ്ട് രണ്ട് മാസത്തോളം ചെലവഴിച്ചു ആ സാഹചര്യം കലാപ സമയത്തെ സാഹചര്യമൊക്കെ ബോധ്യപ്പെടാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രജ്ഞനെ താൻ തെറ്റിദ്ധരിക്കാതെ പോയത് എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുത്തലാഖ് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ മോദിക്ക് ആറ് പേജുള്ള കത്തെഴുതുന്നു മോദി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുന്നു രാജീവ് ഗാന്ധി കാണിച്ച അദ്ദേഹം മണ്ഡത്തലം താങ്കൾ കാണിക്കരുതെന്ന് മോദിയോട് പറയുന്നു നരേന്ദ്രമോദി എന്ന നേതാവിനോട് പോലും അത്ര അടുപ്പം പുലർത്തുന്ന ഒരു മുസ്ലിം മുഖം എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായും ആരിഫ് മുഹമ്മദ് ഖാന് വ്യക്തമായ പദ്ധതിയോ കണ്ണോ ഉണ്ട് എന്നും പറയേണ്ടി വരുന്നു പിന്നെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്ന നമ്മൾ അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഒരു കാലത്ത് ദേശീയ മുഖമായിട്ട് തന്നിരുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് പിന്നെ താരിക്കാൻ പറഞ്ഞൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്കൊന്നും ഇപ്പോൾ ആളുകൾക്കറിയത്തില്ല അദ്ദേഹം തൻ്റെ സ്റ്റേറ്റ് പോലും വേണ്ടത്ര അറിയത്തില്ല പുള്ളി അത് ശരത് പവാറിൻ്റെ പി എസ് എം എയുടെയും കൂടെ എൻ സി പി ഉണ്ടാക്കി പോകുന്നെങ്കിലും ആ ഗ്ലാമർ പോയി കഴിഞ്ഞു ഇന്ന് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ അറിയപ്പെടുന്ന മുസ്ലിം നേതാക്കന്മാരെന്ന് പറയുന്നത് മുഖ്യധാരയിൽ നിൽക്കുന്ന മുസ്ലിം നേതാക്കന്മാരെന്ന് പറയുന്നത് ഗുലാം നബി ആസാദും ആരിഫ് മുഹമ്മദ് ഖാനേ ഉള്ളൂ അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സാധ്യതകൾ വേറെ വശത്തുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ റൈസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മന്ത്രിമാരുടെ സ്റ്റാഫിനെ കുറിച്ചാണ് അന്ന് ഇരുപത്തഞ്ച് മുപ്പത് സ്റ്റാഫിനെ വെക്കുക രണ്ട് വർഷം കഴിയുമ്പോൾ മാറ്റിയിട്ട് അടുത്തൊരു വാക്സിൻ എടുക്കുക എന്നിട്ട് ഇവർക്ക് സംസ്ഥാന സർക്കാർ പിന്നെ ഈ ജനങ്ങളുടെ നികുതിപ്പുളത്തിൽ നിന്ന് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കുക ഇത് നല്ല രീതിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യം മുഴുവൻ നോക്കേണ്ടുന്ന പിന്നെ കേന്ദ്രമന്ത്രിമാർക്ക് പോലും പത്ത് തൊട്ട് പതിനഞ്ച് പേരെ സ്റ്റാഫാ ഉള്ളത് ബാക്കിയുള്ളത് ഡെപ്യൂട്ടേഷനിൽ വരുന്നത് ഡെപ്യൂട്ടേഷൻ എടുത്താൽ മതി ഇത്ര പേര് സ്വന്തം ഇങ്ങനെ പാർട്ടി കേഡർമാരെ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേഡർമാർ പറയേണ്ടി വരും ഒരു മാസം കൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ മാസങ്ങള് കുറായി അതിനകത്ത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകം രണ്ട് ഒന്ന് രണ്ട് ഇവിടെ മാറി മാറി ഭരിക്കുന്ന കോൺഗ്രസിനും ഇടതുപാർട്ടികൾക്കും ഒരേ അജണ്ട തന്നെയാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ കാര്യം അവർക്ക് അണികളുടെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇവിടെ പെട്ടിതാകുന്നവരുടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയുമ്പോൾ ആൾ വേണോ അതെക്കാരിനടക്കമുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ അവർ രണ്ട് വർഷം കഴിയുമ്പോൾ മാറ്റിയും മാറ്റിയും ഒക്കെ വെച്ച് ആ തരത്തിൽ പെൻഷൻ ഉറപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം റേസ് ചെയ്തു ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടെ ഈ ചാൻസലർമാരെ കാലം ക്ഷമിക്കണം വൈസ് ചാൻസലർമാർക്ക് ഒറ്റ ദിവസം കൊണ്ട് രാജിവെച്ച് പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കെ മുരളീധരൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഗവർണറാണോ അതോ രാജാവാണോന്ന് കണ്ണൂർ സർവകലാശാലയുടെ വി സി ചോദിക്കുന്നു എന്നെ നിയമിച്ചത് ഞാനല്ല അതായത് ഞാൻ ഏതൊരു സിനിമയിൽ താൻ താനാരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ആരാണെന്ന് പറയാൻ കണ്ണൂർ സർവകലാശാല വി സി പറയുന്നു എന്നെ നിയമിച്ചത് ഞാനല്ല ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു ചോദ്യമാണ് അല്ല ഇത് വലിയ കൺഫ്യൂഷനാണ് കാരണം എന്താ വെച്ചാൽ ഇവരുടെ അക്കാദമിക് പശ്ചാത്തലം നോക്കുമ്പോൾ ചിലർക്ക് അനിയോഗ്യരാണ് പക്ഷേ ഈ ഒറ്റയാളുടെ പേര് നിർദ്ദേശിക്കുക പലർക്കും ഇൻറ്റർവ്യൂ ബോർഡിൽ നിന്ന് പിന്നെ അനധികൃതമായിട്ട് മാർക്ക് കിട്ടുക പിന്നെ ഇപ്പം അധ്യാപകരെ നിയമിക്കുന്നതിനകത്ത് വരെ ഈ പ്രശ്നങ്ങൾ നിൽക്കുകയാണ് ഇപ്പോൾ പ്രിയ വർഗീസിൻ്റെ രാഗേഷിൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആലോചിച്ചു നോക്കൂ കേരള ഓർമ്മ കോളേജിന് അധ്യാപിക ആയിട്ട് അസോസിയേറ്റ് പിന്നെ പ്രൊഫസറായിട്ടിരിക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഇരിക്കുമ്പോൾ മലയാളം ബി എ വിദ്യാർത്ഥികളുടെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും ചെയ്യാന്ന് തിരിച്ചു കൊടുത്തതാണ് അവർ പ്രൂവ് ഞാൻ ഈ പണിക്ക് പറ്റുന്ന ആളല്ലാന്ന് എന്നിട്ടാണ് പിന്നെ ഇവരെക്കാൾ റാങ്ക് ലിസ്റ്റിൽ മുമ്പുള്ള മുമ്പിലുള്ളവരെ ഇൻറ്റർവ്യൂ ബോർഡ് അവർക്ക് അവർക്കിഷ്ടപ്പെട്ട ആളെന്നുള്ള രീതിയിൽ മാർക്ക് ദാനം ചെയ്ത് മാരി കോരി കൊടുത്ത് റാങ്ക് ആക്കുക ഈ വ്യവസ്ഥയ്ക്കകത്ത് മാറ്റം വരണം ഇപ്പം കെ മുരളീധരൻ പറയുമ്പോഴും മുസ്ലിം ലീഗ് ഇതിനകത്ത് ആലോചിച്ച് ഒരു സ്വയം മൈൽഡായിട്ടുള്ള സമീപനം അസ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇത്തവണ രണ്ടായിരത്തി പതിനാറ് തൊട്ട് തന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ കഴിഞ്ഞ ഏഴ് ആറ് വർഷം ആറര വർഷമായിട്ടും പരിക്ക് വരുന്ന ഏതെങ്കിലും നീക്കങ്ങൾ അവരുടെ ഭാഗത്തു വരുമ്പോൾ അത് മുളയിലേന്ന് നുള്ളി കളയുന്നോണ്ട് കുഞ്ഞാലിക്കുട്ടി അന്തർധാര സജീവമാണ് ഇവരെ രക്ഷപ്പെടുത്താന്നുള്ളത് എയർ ബാങ്കിൻ്റെ കാര്യം കെ ടി ജല്ലിൽ വന്നപ്പോൾ അടുത്ത ദിവസം തന്നെ മുക്കിയോ ഈ സാധനം ക ടി ജല്ലിൽ സൈലൻ്റ് ആയോ ഈ രീതിയിലുള്ള നീക്കുപോക്കുകൾ മുസ്ലിം ലീഗും സി പി എം നേതൃത്വവും തമ്മിൽ പണ്ട് തൊട്ടുണ്ട് വി എസിന് രണ്ടായിരത്താറിൽ അഭ്യന്തരം കൊടുക്കാതിരുന്നതന്നെ അതിനാ ഐസ്ക്രീം കേസ് ഉൾപ്പെടെയുള്ള കുത്തിപ്പൊത്തിക്കുന്ന എഴുതിയിട്ടാണ് അപ്പോൾ ഈ രീതിയിലുള്ള സാധനമുണ്ട് കാരണം ഇവർ തമ്മിലുള്ള ഒരു ധാര സജീവമാണ് മറ്റൊന്ന് ഈ വി സി നിയമനം എന്ന് പറയുന്നത് പണ്ട് ഇപ്പോൾ വിളനിലത്തിനെതിരെ സമരം നടത്തിയിട്ടുണ്ട് ഞാനൊക്കെ പിന്നെ പി ഡിക്ക് ഓടിക്കുമ്പോൾ എസ് എഫ് ഐ കാരനായിരുന്നു എസ് എഫ് പി കാരനാകുമ്പോൾ വിളനിലം എന്നുള്ള കെ കരുണൻ എൻ്റെ ചുണക്കുട്ടി ഞങ്ങൾക്ക് അവൻ്റെ എലിക്കുട്ടി എന്നാണ് മുദ്രാവാക്യം വിളിച്ചത് വിളനില വിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വിളനില സമരം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ എത്ര എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സമരങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്പം പിന്നെ സലാം മുസ്ലിം ലീഗിൻ്റെ ആയിട്ട് കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടായിരുന്നു വേറുള്ള മേഖലയിലൊക്കെ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടാകും ആ പിന്നെ യൂണിവേഴ്സിറ്റിയെ കൊളാക്കി തന്നു പ്രോസേ അത് കഴക്കം കുറുപ്പ് നല്ല ചരിത്ര വണ്ടി തന്നെയാണ് പക്ഷേ ഈ വി സി ആയിരുന്നപ്പോൾ തനി ട്രേഡ് പിന്നെ എംപ്ലോയ്സ് യൂണിയൻ പറയുന്ന പോലെ അതായത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അവർക്ക് ഇഷ്ടമുള്ള വൈസ് ചാൻസലർമാരെ ആക്കുക എന്നിട്ട് അവർ അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് മാത്രം പെരുമാറുക യൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് അവർക്ക് താല്പര്യമുള്ളവരൊക്കെ ഫലത്തിലുണ്ടാവുന്ന ഫിറോസ് ആലോചിച്ച് നോക്കണം ഹയർ സെക്കൻഡറി തലം വരെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയാണ് പ്രൈമറി വിദ്യാഭ്യാസ സർക്കാർ സ്കൂളുകളല്ലെങ്കിൽ എയ്ഡഡ് അവിടെ എല്ലായിടത്തും നല്ല മാതൃകാപരമായിട്ടുള്ള പോകുന്നുണ്ട് പക്ഷേ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ എജ്യൂക്കേഷന് പോകുന്നത് ഇവരെല്ലാം പുറത്തോട്ടുന്നതുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ കൊളമായി കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ അതിപ്രസരമുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് അതിപ്രസരമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിപ്രസരമുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ ഇത്തരത്തിലുള്ള വൈസ് ചാൻസലർ പദവികളിലേക്ക് നിയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മറുപക്ഷത്ത് എതിർക്കുന്ന കെ മുരളീധരനോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലോ മുസ്ലിം ലീഗോ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി സംഘപരിവാറിന് താല്പര്യമുള്ള വി സിമാരെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനാണ് ഗവർണർ ഈ തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് അത് ഒരു തരത്തിൽ ആരോഗ്യ സർവകലാശാല കഴിയത്തില്ല കാരണം ആരോഗ്യ സർവകലാശാല വി സിയുടെ നിയമനം നോക്കൂ അദ്ദേഹത്തെ ഒറ്റ ദിവസം കൊണ്ട് കേരള സർവകലാശാല വി സിയായി നിയമിച്ചു എന്നങ്ങ് ചാൻസലർ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നോക്കൂ അത് അവിടെയൊന്നും ഈ സംഘപരിവാറിന്റെ താല്പര്യമില്ല സംഘപരിവാറിനോട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള ഒക്കെ സത്യം തന്നെയാണ് പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പൊ സംഘപരിവാർ പോലും ഇത്ര കണ്ടു രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നില്ല വാജ്പേ മന്ത്രിസഭയുടെ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ചരിത്ര ഗവേഷണ കൗൺസിലിനകത്തല്ല എല്ലാം ഇവരുടെ ആൾക്കാരെ കുത്തി കോരി കൊണ്ടുവന്നിട്ടില്ല അവർ വേണമെങ്കിൽ ചരിത്രം എഴുതാൻ വാജ്പേയി കാലത്ത് മാത്രമാണ് ഇപ്പം കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നം ഞാൻ തമിഴ്നാട്ടിൽ സ്റ്റാലിനും എടുത്ത ഗവർണറുമായിട്ട് പ്രശ്നമുണ്ട് അതെ അതെ മഹാരാഷ്ട്രയിലുണ്ട് രാജസ്ഥാനിലുണ്ട് ബംഗാളിലുണ്ട് അല്ലാതെ ഉണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയാക്കുകയും ചെയ്തു അതെ ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഈ വൈസ് ചാൻസലർ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഈ വടം വലിയാണ് അവിടെ രാഷ്ട്രീയ താല്പര്യം അകത്ത് രാഷ്ട്രീയ താല്പര്യം ഒരർത്ഥത്തിലുണ്ട് ഞാൻ പക്ഷേ മറു വശത്ത് ഫിറോസ് കാണേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു കാലത്ത് പത്മ അവാർഡുകൾ അങ്ങനെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ പിന്നെ സംഘപരിവാർ അവർ ഏതെങ്കിലും വിവരമില്ലാത്തവരെ കൊണ്ടു ചരിത്രം പിന്നെ ഗവേഷണ കൌൺസിലിന്റെ തലപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ പറയും വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല പുഷ്പഭകുമാനം ലോകത്താദ്യത്തമാരും എഴുതാൻ പോകുന്നവരാ പശു പിന്നെ പിന്നെ ഓക്സിജൻ പുറത്തുവിടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരാണ് ഉള്ളത് അപ്പോൾ അതിനകത്ത് അപകടമുണ്ട് പക്ഷേ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇതേ വൃത്തികീടെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദ്യം ഇപ്പോൾ പത്മ അവാർഡുകളെക്കുറിച്ച് പറയുമ്പോൾ പത്മ അവാർഡുകൾക്ക് പണ്ടെന്തായിരുന്നു ഉള്ള ആഴികെ രാവണമാർക്ക് പ്രാഞ്ചേട്ടന്മാർക്ക് മുഴുവൻ ഈ കോപ്പറേറ്റ് കമ്പനികളുടെ മേധാവികൾക്കും കച്ചവടക്കാർക്കുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ആർക്കും പത്മ അവാർ കുറച്ച് പൈസ കൊടുത്താൽ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ശുപാർശകളെയും കിട്ടുവായിരുന്നു പത്മ അവാർഡിന് പത്മ തിളക്കം കൈവുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും യോഗ്യരായ ആൾക്കാരെ കണ്ടെത്തുന്നത് ഇത്തരം മേഖലകൾക്കകത്തോ സംഘപരിവാർ എന്നല്ല സി പി എം ആയാലും സംഘപിവാറായാലും കോൺഗ്രസ് ആയാലും അവരെ ഇഷ്ടത്തിനെല്ലാം കൊണ്ടുപോയിക്കേണ്ടത് ഞാൻ സലാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കെ കെ എൻകുപ്പിൻ്റെ എസാമ്പിൾ പറഞ്ഞു അത് ആയ അല്ല ഈ ആയ വൈസ് ചാൻസലർമാർ കോൺഗ്രസ് കൊണ്ടുവന്ന വൈസ് ചാൻസലർമാർ രണ്ടുപേര് ഇപ്പോൾ ബെ പിയുടെ കൂടെ പോവുകയും ചെയ്തു സലാം കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി കെ എസ് രാധാകൃഷ്ണൻ പിന്നെ സ്ഥാനാർത്ഥി രണ്ടും കോൺഗ്രസിന്റെ വൈസ് ചാൻസലർമാരായിരുന്നു ഇത്രയുള്ളവരെയൊക്കെ നിലപാടെന്ന് മനസ്സിലാക്കണം അപ്പം രാഷ്ട്രീയ അതിപ്രശ്നം ഈ മേഖലയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം ഇദ്ദേഹം രണ്ടാമത്തെ വിഷയമുണ്ടായത് ഒന്ന് മന്ത്രിമാരുടെ സ്റ്റാപ്പ് ലോകായുക്ത ലോകായുക്ത ഫിറോസെ ലോകായുക്തയുടെ തടപ്പുറത്തിട്ട് സി എ ടോസഫിനെ കൊണ്ട് നിർത്തി തന്നെ തനിവൃത്തികളാണ് കാരണം അത്രയും ആരോപണവിധേയനായ ജുഡീഷ്യറി സർവീസിലുള്ളൊരു ആൾ വേറെ ഉണ്ട് ജഡ്ജ് എത്ര ആരോപണങ്ങൾ വന്നു പക്ഷേ ബി ജെ പിക്ക് പ്രിയപ്പെട്ടവൻ കോൺഗ്രസിന് പ്രിയപ്പെട്ട കോൺഗ്രസ് വളർത്തിക്കൊണ്ടിരുന്നു പിന്നെ ബി ജെ പി പുനർ കൊടുക്കുന്നു ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ ഇരുത്തുന്നു പിണറായി സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ലോകായുക്തയുടെ തലപ്പുറത്ത് കൊണ്ടുവന്നിരുന്നു ലോകായുക്ത എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് അതായത് എല്ലാവരും നിയമത്തിൻ്റെ പരിധിയിൽപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള സി പി എം ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ അഴിമതി അന്വേഷിക്കാൻ അവരുടെ പരിധി ഞങ്ങളെ പെടുത്തരുത് ഞങ്ങളതിന് മേലെയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഭയപ്പെടാനുള്ളത് അവർക്ക് ലോകായുക്ത ക്ലീനായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും യോഗ്യരായ ആൾക്കാരെ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത് ഏത് സ്ഥാനത്തും ഏറ്റവും പ്രാപ്തരായ ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത് അതിനകത്ത് കാരണം വൈസ് ചാൻസലർമാരെ നമ്മളോടുള്ള വിധേയത്വമാവരുത് അവരുടെ ക്വാളിറ്റി എന്താണ് അവരെക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം മാറ്റം വരുത്താൻ പറ്റും അവരെ കൊണ്ട് ഈ പിന്നെ സ്വജന പിന്നെ പക്ഷപാതമോ ആ രീതിയിലുള്ള കാര്യങ്ങളോ പ്രീണനമോ പീഡനമോ ഒന്നുമില്ലാതെ ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സംഭാവന എന്തൊക്കെ ചെയ്യാൻ കഴിയും അവരുടെ പിന്നെ അവരെത്രത്തോളം ആണ് ക്വാളിഫൈഡ് ആണ് എന്ന് നോക്കിയിട്ട് വേണം നിയമിക്കാൻ ഇവിടുത്തെ വിവാദം എങ്ങോട്ട് പോകുന്നുവെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയ രംഗം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ ഇത് വരുന്ന ട്രെൻഡ് മറ്റൊരിടത്തോട്ട് വ്യാപിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്കി ഗവർണർമാർ ഗവർണർമാരിപ്പളാണ് മനസ്സിലാക്കുന്നത് ചേട്ടാ ഞാനിങ്ങനൊരു പദവിയിലാണോ ഇരുന്നത് എന്നുള്ളത് മറ്റേതെന്ന് അറിയുമോ ഇപ്പോൾമാർ പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ പിന്നെ അവിടെ ഇരിക്കും വർഷത്തിനൊരു ദിവസം നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് നിയമസഭയിൽ വരും ഇതായിരുന്നു ഇവരെ പണിയെന്ന് എഴുതിയിരിക്കുക ഇതല്ല ജനകീയ വിഷയങ്ങൾ ഇടപെടുന്നു ഞാൻ പറഞ്ഞു ആത്മഹത്യകൾ അടക്കം നടത്തു പോകുന്നു ബാക്കിയുള്ള വിഷയങ്ങൾ ഇടപെടുന്നു സമരങ്ങളിൽ ഇടപെടുന്നു ഇടപെടേണ്ടവർ വേണ്ട പോലെ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഗവർണർക്ക് സ്പേസ് കിട്ടിയത് ഒരർത്ഥത്തിൽ എൻ്റെ വേറെ ഞാൻ ബിന്ദുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബിന്ദു ഇപ്പോൾ ബിന്ദു സത്യപ്രൻ ഫുറോസുജോ പ്രൊഫസർ ആർ ബിന്ദു എന്നാൽ ഞാൻ ജോസഫ് മുണ്ടശ്ശേരി ആദിത്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രൊഫസറായിരുന്നു മുണ്ടശ്ശേരി മാഷ് എന്നാണ് പറയുന്നത് പ്രൊഫസർ എം എൻ വിജയൻ പ്രൊഫസർ എന്ന് ഒരിക്കലും സ്വയം പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ വിമൽകുമാറെ വിളിക്കുന്നു എന്നുള്ള നിർബന്ധുദ്ധിയുള്ള ആൾക്കാരുടെ അല്പത്തരങ്ങൾ ഈ സംസ്ഥാനത്തിലെ സംസ്കാരത്തെ നഷ്ടപ്പെടുത്തുകയാണ് മാഷ് കഴിഞ്ഞ മന്ത്രിസഭയിൽ രവി മാഷ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മൾ രവി മാഷ് എന്നല്ലേ പറയുന്നത് പ്രൊഫസർ രവീന്ദ്രനാഥാണ് ഇവർ പോലും സ്വയം ക്ലെയിം ചെയ്യുന്നില്ല അവിടെയാണ് ഇത് ഇതൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു നിലവാരം താഴോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റത് ഇതിരിപ്പം എന്ത് സംഭവിക്കുന്നത് ഗവർണറെ നൂറ് ശതമാനം ഞാൻ വിശുദ്ധരായിട്ടൊന്നും പറയുന്നില്ല ഗവർണർ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് തന്നെയാണ് ട്രൈ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനകത്ത് ഫുറൂസ് ഇങ്ങനെ ഇന്നിപ്പോ പിന്നെ ഗവർണർ നടത്തിയിട്ടുള്ളത് വി എസിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് ഫുറസ് കരുതുന്നുണ്ട് വെറുതെ ഒരു കുശലാന്വേഷണത്തിനോ അല്ലെങ്കിൽ പിറന്നാൾ ആശംസ അറിയിക്കാൻ വേണ്ടി പോയതാണെന്ന് അന്ന് പോകാൻ പറ്റാത്തതുണ്ട് കറക്റ്റ് പിക്ക് ടൈമിലായത് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യേണ്ടത് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് ടി പി യുടെ വീട്ടിലേക്ക് വി എസ് പോകുന്നത് പക്ഷേ ഇതിലൊക്കെ കൃത്യമായും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന ആക്ഷേപം അത് ഈ കാലാകാലങ്ങളായി കോൺഗ്രസും ഭരിച്ചു കൊണ്ടിരുന്ന പാർട്ടികൾ പുലർത്തിയിരുന്ന രാഷ്ട്രീയ താല്പര്യം അതിന് സമാനമായൊരു സംഘപരിവാർ രാഷ്ട്രീയ താല്പര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഉണ്ട് എന്നൊരു വാദഗതിയും ശക്തമായി ഉയരുമ്പോൾ ശക്തമായിട്ട് ഉയരുമ്പോൾ ഒരു കാര്യമുണ്ട് സംഘപരിവാർ താല്പര്യങ്ങളിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ ആ രീതിയിലുള്ള ആൾക്കാരെ നിർദ്ദേശിക്കുകയോ ചെയ്താൽ അതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധം കേരളത്തിലുണ്ടാവും പ്രോസ് അതിൽ സംശയമൊന്നുമില്ല മറിച്ച് ഇപ്പുറത്ത് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്തരം താല്പര്യങ്ങൾ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് യോഗ്യനാണെങ്കിൽ ആർ എസ് എസ് അനുഭാവിയായിക്കോട്ടെ സി പി എമ്മിൻ്റെ അനുഭാവിയായിക്കോട്ടെ കോൺഗ്രസിൻ്റെ അനുഭാവിയായിക്കോട്ടെ ഇവർ ആരായാലും ഇപ്പം പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കെ ടി ജലീലാവട്ടെ അല്ലെങ്കിൽ പിന്നെ തോമസ് ആവട്ടെ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാകട്ടെ ആരും ആവട്ടെ ആവെട്ടെ എലിജിബിളായ ആൾക്കാരാവട്ടെ ഇവരെ രാഷ്ട്രീയം നോക്കിയിട്ട് രാഷ്ട്രീയം അയോഗ്യതയായിട്ട് കണക്കിലെടുക്കരുത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയം അധിക അധികയോഗ്യതയായിട്ടും കണക്കിലെടുക്കാൻ പാടില്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ ഒരു പൊളിച്ചെഴുത്ത് അത് ക്രെഡിബിലിറ്റി വീണ്ടെടുക്കുക അതെ വിശ്വാസ്യത വീണ്ടെടുക്കുക ആ തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്തിന് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കളമൊരുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ചില ചുവടുകൾ വയ്ക്കുന്നു എന്നാണ് കാണേണ്ടത് നമ്മുടെ വരുന്ന തലമുറയാണ് പക്ഷേ ഈ വൈസ് ചാൻസലർമാർ അവർ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഇതിനകം കൊടുത്തു കഴിഞ്ഞു ഏതായാലും ഈ കോടതി വിധികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിപുലമായ അധികാരവുമായി നിൽക്കുന്ന ചാൻസലർ ഈ കളിയിൽ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് ഏതായാലും രണ്ടാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം തീയതി കഴിയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മറ്റൊരു മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിപുലമായൊരു റോൾ അതിന് നമുക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഘട്ടത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക